2018 പുറത്തിറങ്ങിയ ഇന്തോനേഷ്യൻ ചലച്ചിത്രം ദ നൈറ്റ് കംസ് ഫോർ അസിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥയാരംഭിക്കുന്നത് സിക്സ് സീസ് എന്നറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ 6 മെമ്പേഴ്സ് അടങ്ങിയ അണ്ടർഗ്രൗണ്ട് പരിപാടികൾ നടത്തുന്ന ഒരു ക്രിമിനൽ സംഘമായിരുന്നു അവർ. സൗത്ത് ഏഷ്യയിൽ പലതരം പരിപാടികൾ ഈ സംഘം നടത്തുന്നുണ്ടായിരുന്നു. മയക്കുമരുന്നും കള്ളക്കടത്തും മനുഷ്യക്കടത്തുമൊക്കെ അതിന്റെ ഭാഗങ്ങളായിരുന്നു. കഥ അവിടെ നിന്നും ഒരു ഗ്രാമത്തിലേക്ക് നീങ്ങുന്നു. ആ കടലോര ഗ്രാമത്തിൽ അവിടുത്തെ ഗ്രാമവാസികൾ മുഴുവൻ സിക്സീസ് എന്ന ഗൂഢസംഘത്തിന്റെ ആളുകൾ തങ്ങളുടെ ഗുണ്ടകൾക്കൊപ്പം വന്ന് കൊലപ്പെടുത്തുകയാണ്. കടൽ തീരത്ത് ഒരു പെൺകുട്ടി മരണത്തോട് മല്ലിട്ട് ജീവനോടെ ഉണ്ടായിരുന്നു. റീന എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. എഴുന്നേറ്റ് കണ്ണു തുറന്നു നോക്കി അവൾ കണ്ടത് തങ്ങളുടെ ഗ്രാമം കത്തിക്കരിക്കപ്പെടുന്നതും ആളുകളെ സിക്സീസിന്റെ സംഘം കൊലപ്പെടുത്തുന്നതുമായിരുന്നു. അവളുടെ പാരന്റ്സ് അടക്കം കൊല്ലപ്പെട്ടു. സിക്സീസിലെ ഈറ്റോ എന്ന നേതാവായിരുന്നു അന്ന് അവിടെ ആ കൂട്ടക്കൊല നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ അവശേഷിച്ച ഒരേ ഒരു ജീവൻ റെയ്നയാണെന്ന് കണ്ടതും ഏറ്റവും മുന്നിട്ട് വന്ന് റെയ്നയെ ഷൂട്ട് ചെയ്യാനൊരുങ്ങി. പക്ഷേ നിസ്സഹായയായ റെയ്നയുടെ മുഖം കണ്ടതും ആ കൂട്ടക്കൊലയും മറ്റും അവനിൽ കുറ്റബോധം ഉണർത്തി. ആ കുട്ടിയെ കൊല്ലാൻ അവന് മനസ്സു വന്നില്ല. തന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ട്രയാഡ് സോൾജേഴ്സിനെ അവൻ വെടിവെച്ചു വീഴ്ത്തി. റെയ്നയെ സംരക്ഷിക്കാൻ അവൻ തീരുമാനിച്ചിരുന്നു. സിക്സീസിലെ അംഗമാണെങ്കിലും ആ ജീവിതം അവൻ വെറുത്തു തുടങ്ങിയ സമയമായിരുന്നു അത്. ഏറ്റോ റെയ്നയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. റെയ്നയുമായി അവൻ നേരെ പോയത് അവന്റെ ജന്മനാടായ ജക്കാർത്തയിലേക്കായിരുന്നു. അവിടെ എത്തിയ ഏറ്റോ റെയ്നയെ നേരെ ഷിൻഡ എന്ന സ്ത്രീയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഷിൻഡ ഏറ്റോയുടെ എക്സ് ഗേൾഫ്രണ്ട് ആയിരുന്നു. ഏറ്റോ കൊല്ലപ്പെട്ടു എന്നായിരുന്നു അവൾ കരുതിയിരുന്നത്. കാരണം കഴിഞ്ഞ 3 കൊല്ലമായി ഏറ്റോയെ പറ്റി ഒരു വിവരവും അവൾക്കുണ്ടായിരുന്നുമില്ല. പരിക്കേറ്റിരുന്ന ഏറ്റോയെ ഷിൻഡ ശുശ്രൂഷിച്ചു. ആ സമയം റെയ്നയെ എന്തിനാണ് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് എന്നവൾ ചോദിച്ചു. പക്ഷേ എല്ലാം വിശദമായി വിശദീകരിക്കാൻ അവൻ ഒരുക്കമായിരുന്നില്ല. ഷിൻഡയെയും അത് അപകടത്തിൽ പെടുത്തിയേക്കും എന്നവൻ ചിന്തിച്ചു. ഷിൻഡെ പിന്നാലെ ഫെയ്ത്ത് എന്ന പേരിലുള്ള ഇറ്റോയുടെ പഴയൊരു കൂട്ടുകാരനെ വിളിച്ചു. ഇറ്റോ പണ്ട് ജക്കാർത്തയിൽ ഉണ്ടായപ്പോൾ അവർക്കൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. ആ ഗ്യാങ്ങിലെ മെമ്പറായിരുന്നു ഫെയ്ത്ത്. ഫെയ്ത്തും ഇറ്റോയും ഉറ്റ സുഹൃത്തുക്കളുമായിരുന്നു. ഫെയ്ത്ത് ഇറ്റോയുമായി സംസാരിച്ചു. ഇത്ര വലിയ റിസ്ക് എടുത്ത് റെയ്നയെ എന്തിനു രക്ഷിച്ചു എന്ന് ഫെയ്ത്ത് ഇറ്റോയോട് തിരക്കി. അതും എല്ലാ ക്രിമിനൽ പരിപാടിയുമുള്ള ട്രയാഡ് സംഘത്തിൽ വർക്ക് ചെയ്ത ശേഷം അതും 3 കൊല്ലം എന്നിട്ടിങ്ങനെ അവർക്കെതിരെ തിരിഞ്ഞത് അത്ര ശരിയായി തോന്നുന്നുണ്ടോ എന്നും തിരക്കി. ഈറ്റോയുടെ ചതിയുടെ വിവരം ഇപ്പോൾ തന്നെ ട്രയാഡ് സംഘത്തിന്റെ ചെവിയിൽ എത്തിയിട്ടുണ്ടാകുമെന്നും അവർ ഈറ്റോയ്ക്കായി വേട്ടയാരംഭിച്ചിരിക്കും എന്നും ഫെയ്ത്ത് കൂട്ടിച്ചേർത്തു. ഈ രാജ്യം വിട്ടുപോയി റീനയ്ക്കും തനിക്കും സുരക്ഷിതമായി നിൽക്കാൻ പറ്റുന്ന ഒരിടം കണ്ടെത്തണം. അത് മാത്രമാണ് താൻ ചിന്തിക്കുന്നത് എന്നവൻ മറുപടി പറഞ്ഞു. അതിനായി ഈറ്റോയ്ക്ക് മറ്റൊരു ഐഡന്റിറ്റിയും പണവും ആവശ്യമായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെടുത്തി ഫെയ്ത്തിനെയും മറ്റുള്ളവരെയും അപകടത്തിൽ പെടുത്താനും താൻ ചിന്തിക്കുന്നില്ല എന്നും ഈറ്റോ കൂട്ടിച്ചേർത്തു. തങ്ങളുടെ ഗ്യാങ് മെമ്പേഴ്സിൽ ആരോടും അതുകൊണ്ട് ഇതിനെപ്പറ്റി എന്റെ വരവിനെ പറ്റി അറിയിക്കണ്ട എന്നും ഈറ്റോ ഫെയ്ത്തിനോട് പറഞ്ഞു. പക്ഷേ അപ്പോഴേക്കും ഈറ്റോയുടെ വരവ് ഗ്യാങ് മെമ്പേഴ്സിൽ മറ്റുള്ളവരും മറിഞ്ഞുകഴിഞ്ഞിരുന്നു. ഗ്യാങ് മെമ്പേഴ്സിൽ അവശേഷിക്കുന്നത് വിഷ്ണുവും ബോബിയും മാത്രമാണ് എന്ന് ഈറ്റോക്കടുത്ത് ആ സമയം ഫെയ്ത്ത് പറഞ്ഞു. പിന്നീട് ബോബി ഈറ്റോക്കടുത്ത് അവരുടെ പഴയ ഗ്യാങ് മെമ്പർ ആയിരുന്ന എന്നാൽ ഇപ്പോൾ ട്രയാഡിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആര്യനെ പറ്റി തിരക്കി. ആര്യനിപ്പോൾ മക്കാവൂയിലാണ് ഉള്ളതെന്നും അവിടെ ട്രയാഡിന് വേണ്ടി ഒരു നൈറ്റ് ക്ലബ് അവൻ നോക്കി നടത്തുകയാണ് എന്നുമായിരുന്നു ഈറ്റോയുടെ മറുപടി. കഥ അവിടെ നിന്നും ആര്യനിലേക്ക് തിരിയുന്നു. മക്കാവൂയിലെ നൈറ്റ് ക്ലബിൽ ആര്യൻ ജോലിയിലായിരുന്നു. ആ സമയം ആര്യനടുക്കൽ ഒരു റിപ്പോർട്ട് എത്തി. കുറച്ചുപേർ നമ്മുടെ വെയിട്രസിനോട് അപമര്യാദയായി പെരുമാറുന്നുവെന്നും പ്രശ്നം തീർക്കുന്നു എന്നുമായിരുന്നു അത്. തന്റെ ക്ലബിൽ ഒരു പ്രശ്നത്തിന് ആര്യന് താല്പര്യമുണ്ടായിരുന്നില്ല. അങ്ങോട്ടേക്ക് എത്തിയ ആര്യൻ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ പ്രശ്നക്കാരെ കൈകാര്യം ചെയ്തു. പിന്നാലെ ആര്യനൊരു കോൾ എത്തി. സിക്സീസ് സംഘത്തിലെ പ്രധാനികളിൽ ഒരാളായ ചാൻമൂവിന് അടുത്തുനിന്നും ഒരു കോൾ വന്നു. ഈറ്റോ ട്രയാഡ് ഗ്രൂപ്പിനെ ചതിച്ചെന്നും സിക്സീസിന്റെ പ്രതിജ്ഞ തെറ്റിച്ചെന്നും റെയ്ന എന്നൊരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവൻ തങ്ങളുടെ സോൾജേഴ്സിനെ വരെ കൊന്നുവെന്നും ചാൻമൂവ് ആര്യനടുക്കൽ പറഞ്ഞു. ഈറ്റോയെ കൊലപ്പെടുത്തി ആര്യന് വേണമെങ്കിൽ ഇപ്പോൾ സിക്സീസിലെ അവന്റെ സ്ഥാനം സ്വന്തമാക്കാം എന്നും ചാങ്വു കൂട്ടിച്ചേർത്തു.
ഒപ്പം അത് പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. സിക്സീസിലെ പ്രധാനികളിൽ ഒരാളാവുക എന്നതത്ര ചെറിയ കാര്യമായിരുന്നില്ല. ആര്യൻ അതിനൊരു ചിന്ത കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. വൈകാതെ ആ ദൗത്യം ഏറ്റെടുക്കാനും ആര്യൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു. പിന്നാലെ അവൻ ജക്കാർത്തയിലേക്ക് പുറപ്പെട്ടു. യാത്രയിൽ ആര്യൻ താനും മീറ്റോയും ട്രയാഡ് ഗ്രൂപ്പിന്റെ ഭാഗമായി അന്നിനെപ്പറ്റി ചിന്തിച്ചു. ട്രയാഡിനു വേണ്ടി എന്നും സെർവ് ചെയ്യും എന്നവർ അന്ന് പ്രതിജ്ഞ ചെയ്തിരുന്നു. ആര്യൻ ജക്കാർത്തയിൽ എത്തിയതും ട്രയാഡ് ഗ്രൂപ്പിന്റെ ഭാഗമായ സിക്സീസ് അംഗങ്ങളായ എലേനയും ആൽമയും ആര്യനെ സ്വീകരിക്കാൻ അവിടെ എത്തിയിരുന്നു. വൈകാതെ ചാൻമുവിനെ ആര്യൻ നേരിട്ട് കണ്ടു. അവരിരുവരും സംസാരിച്ചു. ട്രയാഡ് ഗ്രൂപ്പ് കൊലപ്പെടുത്തിയ വില്ലേജേഴ്സ് ഉണ്ടല്ലോ, അവർ തങ്ങളുടെ ട്രക്ക് മോഷ്ടിച്ച് മറച്ചു വിൽക്കാൻ ശ്രമിച്ചെന്നും അതിനുള്ള ശിക്ഷയാണ് നടപ്പാക്കിയത് എന്നും ചാൻമു പറഞ്ഞു. നിലവിൽ ട്രയാഡ് ഗ്രൂപ്പ് ചെയ്ത വില്ലേജേഴ്സിന്റെ കൂട്ടക്കൊലയ്ക്ക് ആകെ സാക്ഷിയായുള്ളത് റേനയെന്ന ആ പെൺകുട്ടി മാത്രമാണെന്നും അവളെയും മീറ്റോയെയും വകവരുത്തിയേക്കു, നിനക്ക് സിക്സീസിലെ മെമ്പർഷിപ്പ് കിട്ടും എന്നും ചാൻമു ആര്യനോട് പറഞ്ഞു. ട്രയാഡ് ഗ്രൂപ്പ് വൈകാതെ ജക്കാർത്തയിൽ വളരെ വലിയ ബിസിനസ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നും സിക്സീസിലെ മെമ്പറായി നീ മാറിക്കഴിഞ്ഞാൽ ജക്കാർത്തയുടെ അധികാരം നിനക്കായിരിക്കും ലഭിക്കുക എന്നും ചാൻമു വ്യക്തമാക്കി. ഇതേസമയം റെയ്നയും മീറ്റോയും ഫെയ്ത്തിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് മാറ്റപ്പെട്ടിരുന്നു. വ്യാജ പാസ്പോർട്ടിന് വേണ്ടിയുള്ള കാര്യങ്ങളും അവിടെ മികച്ച രീതിയിൽ മുന്നേറിക്കൊണ്ടിരുന്നു. ഈറ്റോ പണത്തിന്റെ കാര്യം തന്റെ പഴയ ഗ്യാങ് മെമ്പേഴ്സിനോട് തിരക്കി. ഗ്യാങ്ങിന്റെ പക്കൽ പണ്ട് ഒരുപാട് പണമുണ്ടായിരുന്നതാണ്. ബോബിയിൽ നിന്നും വ്യക്തമായ മറുപടി ഈറ്റോക്ക് ലഭിച്ചു. അവരുടെ പഴയ ടീം മെമ്പറായിരുന്ന യോഹാൻ ഗ്യാങ്ങിനെ ചതിച്ച് പണം മുഴുവൻ കൈവശപ്പെടുത്തി എന്നായിരുന്നു വാദ. യോഹാൻ ഇപ്പോൾ ഒരു ഇറച്ചിക്കട നടത്തുകയാണെന്നും ജക്കാർത്തയിലെ ട്രയാഡിന്റെ ഡ്രഗ് ബിസിനസ് അതിന്റെ പിന്നിൽ നടത്തുന്നത് അവനാണ് എന്നുമുള്ള വിവരം ഈറ്റോക്ക് ലഭിച്ചു. പണം ആവശ്യമായതുകൊണ്ട് തന്നെ ഈറ്റോ യോഹാന്റെ ഇറച്ചിക്കടയിലേക്ക് എത്തി. ഈറ്റോ ജക്കാർത്തയിൽ എത്തിയ വിവരം അതിനോടകം യോഹാൻ അറിഞ്ഞിരുന്നു. ഈറ്റോയോട് സംസാരിച്ച് തന്റെ തോക്കെടുത്ത് അവനെ ഷൂട്ട് ചെയ്യാനുള്ള ഒരു ശ്രമം യോഹാൻ നടത്തി. പക്ഷേ അതിനു മുമ്പേ പ്രവർത്തിക്കാൻ ഈറ്റോക്ക് കഴിഞ്ഞു. യോഹാന്റെ ഗൺ കൈക്കലാക്കി ഈറ്റോ യോഹാനെ മർദ്ദിച്ചു. തോക്കിൻ മുനയിൽ യോഹാൻ തന്റെ പരാജയം സമ്മതിച്ചു. ഈറ്റോക്ക് പണം കൊടുക്കാമെന്നും പറഞ്ഞു. ഷോപ്പിനകത്താണ് പണമുള്ളത് എന്ന് പറഞ്ഞ യോഹാൻ ഈറ്റോയെ ഷോപ്പിനകത്തേക്ക് വിളിച്ചു. പക്ഷേ ഷോപ്പിനകത്തെത്തിയപ്പോൾ കണ്ടത് ഈറ്റോയെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്ന ട്രയാഡ് ഗ്രൂപ്പിന്റെ ഗുണ്ടകളെയായിരുന്നു. ഈറ്റോയെ കൊടുക്കാനുള്ള യോഹന്റെ തന്ത്രമായിരുന്നു അത്. അവിടെ വളരെ വലിയൊരു ഫൈറ്റ് തന്നെ അരങ്ങേറി. തന്റെ മികച്ച സ്കില്ലുകൾ കൊണ്ട് ഈറ്റോ ഏവരെയും തറപറ്റിച്ച് വീണ്ടും യോഹാന്റെ മുമ്പിലെത്തി. ഷൂട്ട് ചെയ്യാൻ നിന്ന് യോഹാനെയും കീഴ്പ്പെടുത്തിയതോടെ യോഹാൻ ഈറ്റോയ്ക്ക് പണം കൊടുക്കാൻ തയ്യാറായി. അവിടെ വെച്ച് ഞെട്ടിക്കുന്നൊരു വിവരവും ഈറ്റോ പറഞ്ഞു. ട്രയാഡിന്റെ നിർദ്ദേശപ്രകാരം റെയ്നയെ കൊലപ്പെടുത്താൻ ഒരു സംഘം ആളുകൾ ഫെയ്ത്തിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നായിരുന്നു അത്. യോഹാനെ കൊല്ലുവാൻ ഈറ്റോ തോക്ക് ചൂണ്ടിയതും അങ്ങോട്ടേക്ക് ഒരു സംഘം കൈക്കൂലിക്കാരായ പോലീസുകാർ എത്തിയിരുന്നു. ഈറ്റോ അവർക്കെതിരെ പോരാടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആയുധമേന്തി നിന്നിരുന്ന അവർ ഈറ്റോയെ ബന്ദിയാക്കി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇതിനിടയിൽ യോഹാൻ കൊല്ലപ്പെടുകയും ചെയ്തു. മറുവശത്ത് ഫെയ്ത്തിന്റെ അപ്പാർട്ട്മെന്റിൽ യോഹാന്റെ ആളുകൾ വരുന്നത് ഫെയ്ത്ത് തിരിച്ചറിഞ്ഞിരുന്നു. വിവരം ആദ്യമേ മനസ്സിലാക്കിയ ബോബി ഷിൻഡയോട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുവാൻ പറഞ്ഞു. അവളെ പറഞ്ഞുവിട്ടു. എലിവേറ്ററിൽ വെച്ച് തന്നെ ബോബി യോഹാന്റെ രണ്ട് ഗുണ്ടകളെ വകവരുത്തി. ഫെയ്ത്തിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് കയറുന്നതിനു മുമ്പേ മെറ്റൽ പ്ലേറ്റുകൾ ഷർട്ടിനുള്ളിൽ വെച്ചായിരുന്നു ബോബി കയറി ചെന്നത്. അപ്പോഴേക്കും അകത്തേക്ക് എത്തിയിരുന്ന യോഹാന്റെ ആളുകൾ ഫെയ്ത്തിനെയും റെയ്നയെയും വിഷ്ണുവിനെയും ബന്ദിയാക്കി വെച്ചിരുന്നു. വൈകാതെ ഷൂട്ടൌട്ടും ഏറ്റുമുട്ടലും ആരംഭിച്ചു. ഫെയ്ത്തും വിഷ്ണുവും ബോബിയും മാത്രമേ ഉള്ളൂവെങ്കിലും മികച്ച നീക്കങ്ങളിലൂടെ അവരെക്കാൾ കൂടുതൽ ആളെണ്ണം വരുന്ന യോഹാന്റെ ആളുകളെ അവർ കീഴ്പ്പെടുത്തി. ഫെയ്ത്ത് ഷിൻഡെ എവിടെയെന്ന് ബോബിയോട് ചോദിച്ചു. അവളോട് രക്ഷപ്പെട്ടു പോകാൻ പറഞ്ഞ് താൻ അവളെ പറഞ്ഞുവിട്ടു എന്നായിരുന്നു ബോബിയുടെ മറുപടി. വൈകാതെ അങ്ങോട്ടേക്ക് യോഹാന്റെ കൂടുതൽ ചിങ്കിടികളും ഗുണ്ടകളും എത്താനാരംഭിച്ചു. അവിടെ നടന്നത് ശക്തമായൊരു ഫൈറ്റായിരുന്നു. ഇതേസമയം ഫെയ്ത്തിന്റെ അപ്പാർട്ട്മെന്റിന്റെ പുറത്ത് ആര്യൻ കാറിലിരുന്ന് ഫെയ്ത്തിന്റെ അപ്പാർട്ട്മെന്റിൽ നടക്കുന്ന കാര്യങ്ങൾ ദൂരെ നിന്നും നോക്കിക്കാണുന്നുണ്ടായിരുന്നു. നല്ലൊരു അവസരം നോക്കി അകത്തേക്ക് കയറി ചെല്ലാനായിരുന്നു ആര്യൻ പ്ലാൻ ചെയ്തിരുന്നത്. ഈ സമയം മയക്കത്തിലായിരുന്ന ഈറ്റോ പോലീസ് വാനിൽ മയക്കമുണർന്നു. റീനയെ രക്ഷപ്പെടുത്തണം എന്ന് ചിന്തിച്ച ഈറ്റോ ആ കറപ്റ്റഡ് പോലീസുകാർക്കെതിരെ ഫൈറ്റ് ചെയ്ത് ആ വണ്ടി തന്നെ മറിച്ച് അതിൽ നിന്നും രക്ഷപ്പെട്ടു. ശേഷം റീനയെ രക്ഷപ്പെടുത്താൻ ഫെയ്ത്തിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വെച്ചുപിടിക്കാൻ തുടങ്ങി.
ഇതേ സമയം യോഹാന്റെ ഗുണ്ടകൾക്ക് ഫെയ്ത്തിനും കൂട്ടുകാർക്കും അടുത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല എന്ന് സിക്സീസിലെ പ്രധാനി ചാൻമോ അറിഞ്ഞിരുന്നു. സിക്സീസിലെ മെമ്പേഴ്സായ അൽമയോടും എലേനയോടും തങ്ങളുടെ ആളുകൾക്കൊപ്പം അങ്ങോട്ടേക്ക് കടന്നു ചെന്ന് ഒക്കെ അവസാനിപ്പിച്ചേക്കാൻ നിർദ്ദേശം നൽകി. എലേനയായിരുന്നു ആദ്യം കുറച്ച് ഗുണ്ടകൾക്കൊപ്പം അങ്ങോട്ടേക്ക് എത്തിയത്. ബോബി താനവരെ എതിരിട്ടോളാം എന്ന് പറഞ്ഞു. വിഷ്ണുവിനോടും ഫെയ്ത്തിനോടും കുട്ടിയുമായി രക്ഷപ്പെട്ടു പോകാനും ആവശ്യപ്പെട്ടു. പക്ഷേ ഒരുപാട് സമയമെടുത്തില്ല. പ്രൊഫഷണൽ അസാസിനായിരുന്ന എലേന വളരെ പെട്ടെന്ന് തന്നെ ബോബിയെ വകവരുത്തി. മറുവശത്ത് റീനയുമായി രക്ഷപ്പെട്ടു പോവുകയായിരുന്ന വിഷ്ണുവാകട്ടെ അൽമയുടെ മുമ്പിലായിരുന്നു എത്തപ്പെട്ടത്. അൽമയും വിഷ്ണുവും തമ്മിൽ വലിയൊരു ഏറ്റുമുട്ടൽ ആരംഭിച്ചു. പക്ഷേ വിദഗ്ധയായ അസാസിനായ അൽമയ്ക്കും വിഷ്ണുവിനെ കൊല്ലുക എന്നത് വലിയൊരു ടാസ്കേ ആയിരുന്നില്ല. വിഷ്ണു ബ്രൂട്ടലായി കൊല്ലപ്പെടുന്നത് ഫെയ്ത്തും തന്റെ കണ്ണുകൊണ്ട് കണ്ടിരുന്നു. ഫെയ്ത്തിന്റെ ഉള്ളിലേക്കും ഭയം ഇരച്ചു കയറി. എന്നിരുന്നാലും കനത്ത ദേഷ്യത്തിൽ അൽമയെ കൊല്ലണമെന്ന് പോലും ഫെയ്ത്തിനു തോന്നി. പക്ഷേ അപ്പോഴേക്കും ഫെയ്ത്താകെ തളർന്നിരുന്നു. അൽമ ഫെയ്ത്തിനെയും വകവരുത്താൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കെ അങ്ങോട്ടേ ആര്യൻ കടന്നു വന്നു. അൽമയെ തടഞ്ഞു. അൽമയ്ക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതോടെ ആര്യനും അൽമയും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ തന്നെ അവിടെ വെച്ച് സംഭവിച്ചു. പക്ഷേ അൽമയെ ബോധം കെടുത്തി വീഴ്ത്തുവാൻ ആര്യനായി. ആര്യൻ ഫെയ്ത്തിനെയും റീനയെയും പാർക്കിംഗിലേക്ക് കൊണ്ടുവന്നു. ആര്യനായിരിക്കും തന്റെ ഇടം യോഹാന് പറഞ്ഞുകൊടുത്തത് എന്ന് ഫെയ്ത്ത് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ട്രയാഡിന്റെ ആളായിട്ടാണ് ആര്യൻ ഇപ്പോൾ നിൽക്കുന്നത് എന്നും ഫെയ്ത്തിന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പഴയ സൗഹൃദത്തിന്റെ പുറത്ത് ഫെയ്ത്ത് ആര്യനെ ചോദ്യം ചെയ്തു. തന്റെ മുമ്പിൽ മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ഇപ്പോഴും ഇല്ലെന്നും തന്റെ കൂടെ ചേർന്ന് ട്രയാഡിനെ ഹെൽപ്പ് ചെയ്യാനും ആര്യൻ ഫെയ്ത്തിനോട് പറഞ്ഞു. പക്ഷേ തങ്ങളുടെ കൂട്ടുകാരുടെ മരണത്തിന് ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും ആര്യനാണ് കാരണം എന്നായിരുന്നു ഫെയ്ത്ത് ചൂണ്ടിക്കാണിച്ചത്. ആര്യന് നേരെ തോക്ക് ചൂണ്ടിയ ഫെയ്ത്ത് ആര്യനെ ഷൂട്ട് ചെയ്തില്ലെങ്കിൽ കൂടിയും ഒരു കാറെടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുവാൻ ശ്രമിച്ചു. ഈറ്റോക്ക് കൊടുത്ത വാക്കിൻ പ്രകാരം റീനയെ സുരക്ഷിതയാക്കുകയായിരുന്നു ഫെയ്ത്തിന്റെ ലക്ഷ്യം. പക്ഷേ ഫെയ്ത്ത് കാറോടിച്ചു കുറച്ച് മുമ്പിലേക്ക് ചെന്നതും ട്രയാഡിന്റെ ആളുകൾ അങ്ങോട്ടേക്ക് എത്തി. ഫെയ്ത്തിന് നേരെ കാറിന് നേരെ വെടിയുതീർത്തു. താൻ ട്രയാഡിനെ ഫേസ് ചെയ്യുമ്പോൾ കാറിനകത്ത് മറിഞ്ഞിരുന്നോളാൻ ഫെയ്ത്ത് റീനയോട് പറഞ്ഞു. പക്ഷേ ഷൂട്ടൌട്ടിനൊടുവിൽ വെടിയേറ്റ് ഫെയ്ത്ത് കൊല്ലപ്പെട്ടു. ഫെയ്ത്ത് മരിച്ചോ എന്ന് ഉറപ്പാക്കുവാൻ ട്രയാഡിലെ ഒരു ഗുണ്ട ഫെയ്ത്തിനടുത്തേക്ക് എത്തിയതും അങ്ങോട്ടെ കോപ്പറേറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ത്രീ കടന്നു വന്നു. ട്രയാഡ് മെമ്പേഴ്സിനെയൊക്കെ വെടിവെച്ച് കൊല്ലാൻ ആരംഭിച്ചു. അവരെയൊക്കെ കൊന്നതും ഫെയ്ത്ത് കൊല്ലപ്പെട്ടോ എന്നവൾ പരിശോധിക്കുക കൂടി ചെയ്തു. ഓപ്പറേറ്റർ അവിടെ നിന്ന് പോയതിന് പിന്നാലെ ഈറ്റോ അങ്ങോട്ടേക്ക് വന്നു. ഈറ്റോയെ കണ്ടതും സുരക്ഷിതയായി മറിഞ്ഞിരിക്കുകയായിരുന്ന റീന ഈറ്റോയെ ഓടിവന്ന് കെട്ടിപ്പിടിച്ചു. തന്റെ സുഹൃത്തുക്കളും മറ്റും കൊല്ലപ്പെട്ടത് നെട്ടലോടെയായിരുന്നു ഈറ്റോ കണ്ടത്. അധികം സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈറ്റോ റെയ്നയെയും കൂട്ടി അവിടെ നിന്ന് പോവാനാരംഭിച്ചു. ഉടൻ തന്നെ ഷിൻഡയ്ക്ക് ഫോൺ ചെയ്ത ഈറ്റോ അവളോട് കുറച്ചു നാളത്തേക്ക് ജക്കാട്ട വിട്ട് മാറി നിൽക്കാനും അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോകരുത് എന്നും നിർദ്ദേശിച്ചു. ഈറ്റോയും റെയ്നയും നേരെ പോയത് ഷിൻഡയുടെ അപ്പാർട്ട്മെന്റിലേക്കായിരുന്നു. അവിടെ വെച്ച് റെയ്നയും ഈറ്റോയും സംസാരിച്ചു. മരണപ്പെടുന്നതിന് മുമ്പ് ഫെയ്ത്ത് പറഞ്ഞത് റെയ്ന ഈറ്റോയോട് പറഞ്ഞു. തങ്ങളിൽ പ്രവർത്തിക്കുന്നത് ഓർത്ത് തങ്ങൾക്കൊരു കുറ്റബോധവും ഇല്ലെന്നും ഇതാണ് ശരിയെന്നും നീ നല്ല ധൈര്യശാലിയായി വളരണം എന്നുമായിരുന്നു മരിക്കുന്നതിന് മുമ്പ് ഫെയ്ത്ത് അവളോട് പറഞ്ഞത്. മറുവശത്ത് സിക്സീസിലെ പ്രധാനി ചാൻബോയുടെ അടുത്തേക്ക് ആര്യനെത്തി. എലേന അവനുമേൽ വലിയ ദേഷ്യത്തിലായിരുന്നു. അൽമയെ ആക്രമിച്ചതിന് പ്രതികാരം തീർക്കുവാൻ ആര്യനെ ആക്രമിക്കാൻ വേണ്ടി എലേന മുന്നിട്ട് ചെല്ലുകയും ചെയ്തു. ചാൻവോ പക്ഷേ എലേനയെ തടഞ്ഞു. ആര്യനോട് തനിച്ച് സംസാരിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് അവനോട് സംസാരിച്ചു. ആര്യന്റെ പഴയ ഗ്യാങ് ആയതുകൊണ്ടാണ് ഈറ്റോയുടെ സുഹൃത്തുക്കളും കൂടിയായ ഫെയ്ത്തിനെയും വിഷ്ണുവിനെയും ബോബിയെയും താൻ കൊലപ്പെടുത്തിയത്, യോഹനെയും വിട്ടുവെക്കാതിരുന്നത് അതുകൊണ്ടാണ് എന്ന് ചാൻവോ പറഞ്ഞു. സിക്സീസിന്റെ ഭാഗമാകുമ്പോൾ കൂട്ടുകാരോ ബന്ധുക്കളോ ആരും തന്നെ ഉണ്ടാവാൻ പാടില്ല എന്നും ചാൻമോ വിശദീകരിച്ചു. ചാൻവോ ഒരു ചാൻസ് കൂടി ആര്യന് മുമ്പിലേക്ക് വെച്ചു. ഈറ്റോയെയും പെൺകുട്ടിയെയും വകവരുത്തിയാൽ ആര്യൻ ഇനിയും സിക്സീസിലെ മെമ്പറാകാം എന്നായിരുന്നു അത്. ആര്യനതിന് സമ്മതിച്ചു. പക്ഷേ ഒരാവശ്യം കൂടി മുമ്പിലേക്ക് വെച്ചു. യോഹാൻ നടത്തിക്കൊണ്ടിരുന്ന ജക്കാർത്തയിലെ മയക്കുമരുന്ന് ബിസിനസ് മുഴുവൻ തന്നെ ഏൽപ്പിക്കണം എന്നായിരുന്നു അത്. ചാൻവോവും അതിന് സമ്മതിച്ചു. അന്ന് രാത്രിയിൽ ഷിൻഡയുടെ അപ്പാർട്ട്മെന്റിൽ ഒരു സംഭവം നടന്നു. ഓപ്പറേറ്റർ അങ്ങോട്ടേക്ക് കടന്നു വന്നു. ഈറ്റോയെ ആക്രമിക്കാൻ തുടങ്ങി. ശക്തമായ ഫൈറ്റായിരുന്നു നടന്നത്.
ഒടുവിൽ ഓപ്പറേറ്റർ ഈറ്റോയെ കീഴ്പ്പെടുത്തി കൊല്ലാനായി ഒരുങ്ങിയപ്പോഴേക്കും അങ്ങോട്ടേക്ക് റെയ്ന വന്നു. ഈറ്റോയെ കൊലപ്പെടുത്തരുത് എന്ന് പറഞ്ഞു. ഓപ്പറേറ്റർ അതോടെ ഈറ്റോയോടൊന്ന് സംസാരിക്കാൻ തയ്യാറായി. ട്രയാഡ് ഗ്രൂപ്പിനെ പറ്റിയും ഈറ്റോയെ പറ്റിയുമൊക്കെ ഓപ്പറേറ്ററിന് അറിയാമായിരുന്നു. ട്രയാഡ് വില്ലേജിലുള്ളവരെ മുഴുവൻ കൊല്ലാൻ പറഞ്ഞിട്ട് ഈറ്റോ എന്തുകൊണ്ടാണ് ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചത്, ട്രയാഡിനെതിരെ തിരിഞ്ഞതെന്താണ് എന്ന് ഓപ്പറേറ്റർ തിരക്കി. സക്സസ് മെമ്പേഴ്സ് ട്രയാഡ് ഗ്രൂപ്പിന് വേണ്ടി കില്ലിംഗ് മെഷീൻസിനെ പോലാണ് വർക്ക് ചെയ്യുന്നതെന്നും ഓർഡർ എന്താണോ അത് നടപ്പിലാക്കുകയാണ് ചെയ്യേണ്ടത്, ഇമോഷൻസോ ഒന്നും നോക്കേണ്ടതില്ല, പക്ഷേ ആ ജീവിതം തനിക്ക് മടുത്തുവെന്നും റീനയെ കണ്ടപ്പോൾ ഉള്ളിൽ കുറ്റബോധം മലയടിച്ചുവെന്നും അവളെ രക്ഷിക്കാൻ ആ നിമിഷം തീരുമാനിക്കുകയായിരുന്നു എന്നും അവൻ വിശദീകരിച്ചു. അതോടെ എന്തുകൊണ്ടോ ഓപ്പറേറ്റർ ഈറ്റോയെ കൊല്ലാതെ തിരികെ പോയി. അടുത്ത ദിവസം ആര്യൻ തങ്ങളുടെ പഴയ കാലത്തെ പറ്റി ചിന്തിച്ചു. അന്ന് അവർ ഒരു ഗ്യാങ് ആയിരുന്ന സമയം ബോബിയും ഈറ്റോയും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായി. ബോബി ട്രയാഡ് ഗ്രൂപ്പുമായി ചേർന്ന് മയക്കുമരുന്ന് കച്ചവടത്തിൽ പങ്കാളിയായി എന്നതായിരുന്നു ഈറ്റോയെ ദേഷ്യം പിടിപ്പിച്ചിരുന്നത്. അതൊന്നും ശരിയല്ലെന്ന് അന്നേ ഈറ്റോ വാദിച്ചിരുന്നു. അന്ന് ബോബി പറഞ്ഞു തങ്ങളുടെ ഗ്യാങ്ങിനെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാനാണ് താനത് ചെയ്തത്. മയക്കുമരുന്ന് വിറ്റാൽ ഒരുപാട് പണം ലഭിക്കും, പക്ഷേ അവർ ഇനി അതിൽ നിന്നും പിന്മാറിയാലും ട്രയാഡ് ഗ്രൂപ്പ് അവരെ കൊന്നുകളയും. അന്ന് ഈറ്റോയും ആര്യനും ഡിസ്കസ് ചെയ്തു തങ്ങളുടെ ഗ്യാങ് മെമ്പേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുവാൻ. അവരങ്ങനെ ട്രയാഡ് ഗ്രൂപ്പിന്റെ ഭാഗമാവുകയായിരുന്നു. ആര്യൻ ആ വെയർഹൌസിൽ നിന്നും ഈറ്റോയെ ഫോൺ ചെയ്തു, തന്നെ വെയർഹൌസിൽ വന്ന് കാണുവാൻ ആവശ്യപ്പെട്ടു. പണ്ട് അവരുടെ ഗ്യാങ്ങിന്റെ ബേസ് ക്യാമ്പ് ആയിരുന്നു അത്. പിന്നാലെ ഓപ്പറേറ്റർ എന്ന ലേഡി വീണ്ടും ഈറ്റോയുടെ അടുത്തേക്ക് തന്നെ വന്നു. സിക്സീസിലെ മെമ്പേഴ്സിനെ മുഴുവൻ എലിമിനേറ്റ് ചെയ്യുകയാണ് തന്റെ മേൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യം എന്ന് ഓപ്പറേറ്റർ പറഞ്ഞു. ആര്യൻ ട്രയാഡ് ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെ ഈറ്റോയെ കൊല്ലുവാൻ വെയർഹൌസിൽ എത്തിച്ചിട്ടുണ്ട് എന്നും അവർ കൂട്ടിച്ചേർത്തു. എല്ലാം ഒറ്റയടിക്ക് അവസാനിപ്പിക്കുവാൻ ഈറ്റോ ഒരു പദ്ധതിയിട്ടു. നേരെ വെയർഹൌസിലേക്ക് ചെല്ലുവാനായിരുന്നു ആ പ്ലാൻ. ആ സമയം റീനയെ നോക്കാനും സേഫാക്കി വെക്കാനും ഈറ്റോ ഓപ്പറേറ്ററുടെ സഹായം തേടി. ഓപ്പറേറ്ററും അതിന് സമ്മതിച്ചു. ഈറ്റോ വൈകാതെ ആ വെയർഹൌസിലേക്ക് എത്തി. ട്രയാഡിന്റെ ഗുണ്ടകൾ ഈറ്റോയെ പ്രതീക്ഷിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. വലിയൊരു ഫൈറ്റ് തന്നെ നടന്നു. ഇതേ സമയം റീന ഷിൻഡയുടെ അപ്പാർട്ട്മെന്റിലാണുള്ളത് എന്ന് ചാൻമുവിന് വിവരം ലഭിച്ചിരുന്നു. എലേനയോടും അൽമയോടും മറ്റു കുറച്ച് ഗുണ്ടകളോടും ഷിൻഡയുടെ അപ്പാർട്ട്മെന്റിലേക്ക് ചെന്ന് അവളെ തീർത്തേക്കാൻ ചാൻമു ഉത്തരവിട്ടു. പക്ഷേ ഓപ്പറേറ്റർ അവിടെ കാവലുണ്ടെന്ന് അവരുണ്ടോ അറിയുന്നു. ഓപ്പറേറ്റർ ആ ഗ്യാങ്ങിനെതിരെ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തു. ഷൂട്ടൌട്ടിലൂടെയും ഗ്രനേഡുകൾ ഉപയോഗിച്ചും അവരെ വകവരുത്തി. ഒടുവിൽ ഓപ്പറേറ്റർ എലേനയുടെയും അൽമയുടെയും മുമ്പിലും എത്തി. പിന്നെ അവിടെ നടന്നത് വളരെ വലിയൊരു ഫൈറ്റായിരുന്നു. ഏറെ കഴിവുകളുള്ള രണ്ട് ഫീമെയിൽ അസാസിൻസുമായിട്ടുള്ള ഫൈറ്റ് അത്ര എളുപ്പമായിരുന്നില്ലെങ്കിലും മികച്ച കഴിവുകളുള്ള ഓപ്പറേറ്റർ രണ്ടുപേരെയും വകവരുത്തി. മറുവശത്ത് വെയർഹൌസിൽ ഈറ്റോയെ കൊലപ്പെടുത്താൻ ചാൻമോ ഒരു സ്നേപ്പറെ അയച്ചിരുന്നു. ആര്യൻ ആ സ്നേപ്പറെ തന്നെ വകവരുത്തി. അവിടുണ്ടായിരുന്ന ട്രയാഡിന്റെ ഗുണ്ടകളെ മുഴുവൻ വകവരുത്തിയ ശേഷം ഈറ്റോയും ആര്യനും ഫേസ് ടു ഫേസ് കണ്ടു. തങ്ങളുടെ കൂട്ടുകാരുടെ മരണത്തിന് ആര്യനാണ് കാരണം എന്നീറ്റോ ആര്യനെ കുറ്റപ്പെടുത്തി. ചാൻമോ തനിക്ക് സിക്സീസിലെ ഈറ്റോയുടെ സ്ഥാനം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു ആര്യന്റെ മറുപടി. അതിന് തന്റെ കൈകൊണ്ട് തന്നെ ഈറ്റോയെ വകവരുത്തണം എന്നും ആര്യൻ കൂട്ടിച്ചേർത്തു. ചാൻവു അവനെ ഉപയോഗിക്കുകയാണ് എന്നീറ്റോ പറഞ്ഞെങ്കിലും ആര്യനത് ചെവികൊണ്ടില്ല. അവർ തമ്മിൽ കലശലായ ഫൈറ്റ് ആരംഭിച്ചു. Yeah!
ഏറ്റവും ഒടുവിൽ ആരനെ അടിച്ചു താഴെയിടാൻ ഈറ്റോക്കായി. പക്ഷേ ആര്യനെ കൊല്ലാതെ ഈറ്റോ പോവുകയായിരുന്നു ചെയ്തത്. ആര്യൻ ഈറ്റോക്ക് നേരെ വെടിയുതിർക്കാൻ ശ്രമിച്ചെങ്കിലും ഓരോ ഷോട്ടും അവൻ മിസ് ചെയ്തു. വൈകാതെ ചാൻമോ അങ്ങോട്ടേക്ക് വന്നു. ഈറ്റോയെ കൊല്ലാത്ത ആര്യനെ അയാൾ പരിഹസിച്ചു. ആര്യൻ ചാൻമോക്ക് നേരെ വെടിയുതിർക്കാൻ ശ്രമിച്ചെങ്കിലും അവന്റെ തോക്കിലെ ബുള്ളറ്റുകൾ തീർന്നിരുന്നു. ആ സമയം അങ്ങോട്ടേക്ക് ആര്യന്റെ അസിസ്റ്റന്റും 6 ഗൺമാൻസും കടന്നു വന്നു. അവരോട് ആര്യനെ വകവരുത്തിയേക്കാൻ ചാൻമോ ഉത്തരവിട്ടു. അവരത് നടപ്പിലാക്കുകയും ചെയ്തു. ആര്യന്റെ അസിസ്റ്റന്റിന് ആര്യന്റെ സ്ഥാനം ചാൻവോ വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്ന് വ്യക്തമാകുന്നുണ്ടായിരുന്നു. ഓപ്പറേറ്റർ ആകട്ടെ റീനയെ സുരക്ഷിതമായി ഈറ്റോയുടെ അടുക്കലെത്തിച്ചു. റീനയെ സുരക്ഷിതയാക്കാൻ അവിടെ നിന്ന് പറഞ്ഞുവിടുകയല്ലാതെ വഴിയില്ല എന്ന് ഈറ്റോ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. അവിടെ നിന്ന് പോകുന്ന ഒരു ഷിപ്പിൽ ഈറ്റോ റീനയെ യാത്രയാക്കി. നിറക്കണ്ണുകളോടെ കൈവീശി അവർ യാത്ര പറഞ്ഞു. സാരമായ പരിക്കുകൾ ഏറ്റിരുന്ന ഈറ്റോ കാറിലേക്ക് കയറിയിരുന്നു. ചാൻവോവും ട്രയാഡ് ഗ്രൂപ്പിന്റെ ഗുണ്ടകളും സംഘവും ഈറ്റോയെ തീർക്കുവാൻ അങ്ങോട്ടേക്ക് എത്തി നിൽക്കുന്നുണ്ടായിരുന്നു. മൃഗീയമായി ഈറ്റോ ഒന്നു ചിരിച്ചു. ശേഷം തന്റെ കാർ വേഗത്തിൽ അവർക്കിടയിലേക്ക് ഓടിച്ചു കയറ്റാൻ തുടങ്ങി. ട്രയാഡ് മെമ്പേഴ്സ് ഈറ്റോയുടെ കാറിലേക്ക് വെടിയുതിർക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഈറ്റോ കൊല്ലപ്പെട്ടോ അതോ അവൻ ട്രയാഡ് ഗ്രൂപ്പിനെ വകവരുത്തിയോ എന്ന് വ്യക്തത നൽകാതെ ചലച്ചിത്രം അവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ആക്ഷൻ ചലച്ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.